വൈൽഡ് ലവ് രചന ജാസ്മിൻ, അവതരണം സാലിം കരുളായി. രുദ്രനെ ശിവനെയും കൊണ്ട് നേരെ അവന്റെ കാനവേലിലേക്കാണ് കയറിയത്. ചുറ്റുന്നവർക്ക് രുദ്രനെയും അവന്റെ നെഞ്ചിൽ ചേർന്ന് നടന്നു പോകുന്ന വിളിയൊന്ന് നോക്കി. ഡയറക്ടർ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി. പളുങ്ക് പോലെ തിളങ്ങുന്ന ഒരു നിഷ്കളങ്കമായ പെൺകുട്ടി. ഒരു ടോപ്പും പാന്റുമാണ് ഉപയോഗിച്ചത്. പക്ഷേ ആ വേഷം തന്നെ നന്നായി ചേർന്നിരുന്നു. ഈ പെൺകുട്ടി ഓക്കെ അല്ലേ? മുഖം കാണേണ്ട എന്നല്ലേ ഉള്ളൂ? രുദ്രൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് തലയാട്ടി പുറത്തേക്ക് നടന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. റൂമിൽ തന്നെ അവർക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി. അത്യാവശ്യം വേണ്ട സ്റ്റാഫുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്നും ആലോചിച്ച് ടെൻഷനാവണ്ട, നിന്റെ ഫേസ് ഇവിടെ കാണില്ല. നിനക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം, പേടിക്കണ്ട, ഞാനില്ലേ. രുദ്രൻ യശുവിൻ്റെ ചെവിയിൽ പറയുമ്പോൾ അവൾ അവനെ നോക്കി തലകുലുക്കി. അത്ര അടുത്താണ് അവൻ്റെ മുഖം. അവളുടെ ചെവിയോട് ചേർന്ന് അവൻ്റെ ചുണ്ട്. ആക്ഷൻ! ആ ശബ്ദം കേട്ടതും ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പേടിലേക്കായി. ക്യാമറ അവർക്ക് നേരം നീണ്ടു. ആദ്യം തന്നെ ക്യാമറ പോയത് നഗ്നമായ കാലുകളിലേക്കാണ്. ചുവന്ന നിറത്തിലുള്ള നെയിൽ പോളിഷ് ഇട്ട് ചുവപ്പിച്ച് മനോഹരമായ കാലുകൾ. അവിടെ നിന്ന് പതിയെ ക്യാമറ മുകളിലേക്ക് പോയി. കാലുമുട്ട് വരെ നഗ്നമായ കാലുകൾ. അവൾ പരസ്പരം കെട്ടിക്കൊണ്ടിരുന്നതുപോലെ ആ കാലുകൾക്കിടയിൽ അവൻ്റെ ദൃഢമായ കാലുകൾ കൂടെ വന്നതും ആ പുണങ്ങൾ ഒന്നുകൂടെ അടുത്തിലായി. ക്യാമറ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി. പുതപ്പ് കൊണ്ട് മറച്ച രണ്ട് ശരീരങ്ങൾ അതിലവൻ്റെ പുറംഭാഗം എടുത്ത് കാണിക്കുന്നുണ്ട്. വളരെ ദൃഢമായ അവൻ്റെ ശരീരത്തിൻ്റെ അടിയിലൊരു ശരീരം. രുദ്രൻ അവൻ്റെ മുഖം താഴ്ത്തി യേശുവിൻ്റെ കഴുത്തിലേക്ക് പതിയെ പൂത്തി. കണ്ണുകൾ മുറുകെയടച്ച് ശ്വാസം പിടിച്ച് അവൾ ആ കിടപ്പ് കിടന്നു. രുദ്രൻ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മുറുക്കെ ബലം പിടിച്ച് കിടക്കുകയാണ്. അവൻ പതിയെ ആ ചുണ്ടുകളിലേക്കൊന്ന് നോക്കി, പിന്നെ പതിയെ അങ്ങോട്ടേക്കൊന്ന് നോക്കി. രുദ്രൻ്റെ കാലിൻ്റെ ഇടയിലിരുന്ന അവളുടെ കാലുകൾ അവൾ മുകളിലേക്ക് വലിച്ചു. വൃത്തിയിൽ വിരിച്ചിട്ട വെള്ളതരത്തിലുള്ള ഷീറ്റ് ചുളിഞ്ഞു തുടങ്ങി. രുദ്രന്റെ പുറത്ത് അവളുടെ വെളുത്ത കൈകൾ ചിത്രം വരക്കാൻ തുടങ്ങി. രുദ്രൻ അവളുടെ ചുണ്ടിൽ നിന്ന് നോട്ടം മാറ്റി അവളുടെ ചെവിയുടെ ഇടയിലേക്ക് നോക്കി. പതിയെ അവിടെ ഒന്ന് ഊതിക്കൊടുത്തു. അതുകൂടി ആയതും അവന്റെ പുറത്തിരുന്ന് അവളുടെ കൈകൾ ശക്തിയിലൊന്നും മുറുകിയാണ്, വളരെ ശക്തിയിൽ. മുകളിൽ നിന്നും താഴേക്ക് ക്യാമറ ഒന്നുകൂടെ പോയി. കെട്ടിപ്പുണരുന്ന കാലുകൾ വെച്ച് അത് നിർത്തി. കടിച്ച്! ആ ശബ്ദം കേട്ടതും എല്ലാവരും മാനി ശ്വാസം വലിച്ചു വിട്ടു. രുദ്രൻ യേശുവിന്റെ കഴുത്തിലേക്ക് അവന്റെ മുഖം അമർത്തിക്കിടന്നു. അവളിൽ നിന്നും ഒരു തേങ്ങിൽ പുറത്തേക്ക് വന്നു. ക്ലിയർ ഔട്ട്! രുദ്രൻ ആ കിടപ്പിൽ നിന്ന് അലറിയതും മിനിറ്റുകൾ കൊണ്ട് ആ റൂമ് കാലിയായി. രുദ്രൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. ഒപ്പം യേശുവിനെ എടുത്ത് അവനെ നെഞ്ചിൽ കിടത്തി. ആ കണ്ണു തോറാൻ ഇനി കുറച്ചധികം സമയമെടുക്കുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകളടച്ചു. യേശുവിനെ നെഞ്ചിൽ കിടത്തി രുദ്രൻ എത്ര നേരമെന്നില്ലാതെ കിടന്നു. ആ കണ്ണുനീരിന്റെ ചൂട് കുറേ നേരം അവൻ്റെ നെഞ്ചിൽ അറിഞ്ഞിരുന്നു. എപ്പോഴും അവ അറിയാതെയായി. ഇശ, ആളുടെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവനവളൊന്ന് തട്ടി വിളിച്ചു. എവിടെ? ഒരു കുലുക്കോല. പതി അവളുടെ മുഖമൊന്ന് ഉയർത്താൻ ശ്രമിച്ചതും അവൾ ഒന്നുകൂടെ അമർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നു. അത് ശരി, ഉറങ്ങിയോ? അതും പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിൽ നിന്ന് മടത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി. അവൻ്റെ ചൂടാകുന്നതും അവളൊന്ന് കുറുക്കി. അവനൊരു ചിരിയോടെ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് കിടന്നു. നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ല പെണ്ണേ? അവളുടെ മുഖത്ത് വിരലുകൾ കൊണ്ട് തഴുകിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു. ഷേ, ഞാൻ എന്തൊക്കെയാ കരുതിയതെന്ന് അറിയൂ. നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഈ കരച്ചിലൊക്കെ മാറ്റിയെടുത്ത് കുറച്ചൊക്കെ ധൈര്യം തരണം എന്നൊക്കെ കരുതിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുവാലേ. അവളുടെ കവളിയിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ നേരെ ചെരിഞ്ഞു കിടന്നു. ഇഷ, അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്ന് മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ ചെവിയിൽ പതിയെ വിളിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ കിടന്നു. ഇഷ, ആ കുറുകൽ ഇഷ്ടപ്പെട്ട പോലെ വീണ്ടും അവൻ അങ്ങനെ വിളിച്ചു. ആ വിളിയിൽ അവളൊന്ന് മൂടി. അവനൊരു ചിരിയോടെ അവളുടെ ചെവിയിൽ നിന്ന് ചുണ്ടുകൾ അടത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. ചുണ്ടിലൊരു ചിരിയോടെ അവനോട് ചേർന്ന് കിടക്കുവാണ്. ഇങ്ങനെ ഒട്ടിക്കിടക്കാനൊന്നും അവൾക്ക് പേടിയില്ല. എന്നെ ഒന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതാ അവൾക്ക് പേടി. എല്ലാം ഞാൻ മാറ്റി തരുന്നുണ്ട്. അവളുടെ ചുണ്ടുകളിൽ പതിയൊന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ കീച്ചുണ്ടിനെ തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഞെരടി ആ ചുണ്ടിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ അതിലൊന്ന് കടിച്ചു. പതിയെ കടിച്ചിട്ട് അവൻ അവയിൽ നിന്നും അവൻ്റെ പല്ലിനെ അടർത്തി മാറ്റി. അവൻ്റെ കണ്ണുകൾ അവളുടെ കീച്ചുണ്ടിനെ തന്നെ നോക്കി. അതൊന്നുകൂടെ ചുവന്നിട്ടുണ്ട്. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കുറേ നേരമായി തൊട്ടുള്ള ആഗ്രഹാടി പെണ്ണെ, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലടി. അവളുടെ കഴുത്തിൽ കിടന്നുകൊണ്ട് അങ്ങനെ തന്നെ അവൻ പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു. ഒന്ന് ഇളകുക പോലും ചെയ്യാതെ അവൾ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവളിൽ നിന്നും അവൻ അടർന്നു മാറി. അവളുടെ കിടത്തം കാരണം പുതപ്പിച്ചിരുന്ന പുതപ്പ് അവളിൽ നിന്ന് നീങ്ങിയിരുന്നു. അവളുടെ നഗ്നമായാണ് കിടക്കുന്നതെന്ന് തോന്നാൻ തരത്തിലായിരുന്നു അങ്ങനെ ഒരു കിടത്തം. ഒരു സ്ലീവ്ലെസ് ഷോർട്ട് ക്രോപ്പ് ടോപ്പായിരുന്നു അവളുടെ വേഷം. പിന്നെ അവൾ ഇട്ടിരുന്ന പാന്റും മുട്ടിനും മീതെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു.
പുതപ്പിന് പുറത്ത് കാണുന്ന ഭാഗം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. രുദ്രനൊരു ചെറിയ ഷോർട്സ് മാത്രമാണ് വേഷം. അവനവളുടെ പുതപ്പ് പൂർണ്ണമായി അവളിൽ നിന്ന് മാറ്റി അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് പോയി. ആദ്യമായി അവളിൽ കണ്ട കാഴ്ച അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അവനൊരു ചിരിയോട് അങ്ങോട്ടേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും വശുതയോ കാമമോ ആയിരുന്നില്ല, ചിരിയായിരുന്നു. പതിയെ അവൻ്റെ കൈകൾ അങ്ങോട്ടേക്ക് നീങ്ങി. ടോപ്പ് പതിയെ പൊക്കിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ നഗ്നമായ വയറ് കണ്ടതും അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. ആദ്യമായി കാണുമ്പോൾ ആ ആഴമുള്ള പൊക്കിൽ ചുഴിക്ക് ചുറ്റും ചുവപ്പ് നിറമായിരുന്നുവെന്ന് അവൻ ഓർത്തു. ഒരു ചിരിയോടെ അവനവിടെ തഴുകി. അപ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ വയറിൽ തലോടിയ രംഗമായിരുന്നു. ആ ഫീല് തന്നെയാണ് ഇപ്പോഴും പഞ്ഞിക്കെട്ട് പോലെ. അത് ചിന്തിച്ചുകൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ മുഖമർത്തിക്കൊണ്ട് അവൻ കിടന്നു. അന്ന് ശരിക്കും ഫീലാക്കാൻ പറ്റിയില്ല, എൻ്റെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ. പക്ഷെ ഇപ്പം നല്ലോണം ഫീലാകുന്നുണ്ട്. എൻ്റെയാണെന്ന് അറിയാലോ, എൻ്റെ മാത്രം. പതിയെ വളരെ പതിയെ അവനത് പറയുമ്പോൾ അവൻ്റെ നിശ്വാസം അവളുടെ ആഴമുള്ള പൊക്കിൽ ചൂടിൽ പോയി ഒളിച്ചു. അവനൊരു ചിരിയോടെ മുഖം വിട്ട് അവിടെ ഉരസി. ചുണ്ടുകൾ ഉപയോഗിച്ച് അവിടെ അമർത്തി, മൂക്ക് വെച്ച് ഉരസി. ഇടയ്ക്കൊന്ന് അവൾ തലയുയർത്തി നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കാണ്. അവൻ വീണ്ടും അവൻ്റെ പ്രവൃത്തി തുടങ്ങും. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ്റെ വികൃതി നിർത്തി മുഖം ഉയർത്തി നോക്കിയതും അവൻ ആഗ്രഹിച്ച കാഴ്ച തന്നെ അവൻ കണ്ടു. പൊക്കിൾ ചുഴിക്ക് ചുറ്റും ചുവന്ന നിറമായിട്ടുണ്ട്. ഇതാ ഭംഗി, അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അമൃത്തി മുത്തി. വീണ്ടും എന്തൊക്കെയോ ചെയ്യാൻ കൊതിക്കുന്ന മനസ്സിനെ അവൻ പിടിച്ചു നിർത്തി. ഒട്ടും പറ്റില്ല എന്ന് കണ്ടതും അവൻ അവളുടെ പൊക്കിൾ ചുടിയിലെ ആഴങ്ങളിലേക്ക് നാവ് കുത്തിയിറക്കി. അവയെ അവിടെ തഴുകുമ്പോൾ അവൻ ഉണരുന്നത് അവൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഈശ്വര, നിനക്ക് ഇത്രയ്ക്ക് കൺട്രോൾ ഇല്ല രുദ്ര, മോശമായിപ്പോയിട്ടോ. അവളിൽ നിന്ന് നാവിനെ പുറത്തേക്കെടുത്ത് ബെഡിൽ എണീറ്റിരുന്ന് തലയിൽ തടിവെന്ന് സ്വയം പറഞ്ഞു. പിന്നെ അവളൊന്ന് തലതിരിച്ച് നോക്കി. അവൻ ചെയ്തതിൻ്റെ ബാക്കി പത്രം എന്നോണം അങ്ങനെ കിടക്കുകയാണവൾ. അവൻ തലയെന്ന് കുടഞ്ഞുകൊണ്ട് അവളെ തട്ടിപ്പിടിച്ചു. ഇനിയും ആ കിടത്തം കണ്ട കൺട്രോൾ പരമ്പര ദൈവങ്ങൾ ക്ഷമിച്ചൊന്നും വരില്ലെന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇഷ, അവളെ കുലുക്കി വിളിക്കുമ്പോൾ അവൾ ചെരിഞ്ഞു കിടന്നു. ഈശ്വര, ഈശ, ഒന്ന് നീക്കിടി പെണ്ണേ, ഞാൻ അവളിത് ചെയ്തു പോകട്ടോ. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമായ എടുപ്പിൽ അമർത്തിയൊന്ന് നുള്ളി. ആ വേദനയറിഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിലൊരു ചിരിയോടെ ഇരിക്കുന്ന രുദ്രനെ കണ്ടതും അവൾ പിടിഞ്ഞെഴുന്നേറ്റു. ഇല്ല, എഴുന്നേൽക്കാനായില്ല. അപ്പോഴേക്കും അവൻ്റെ ഉറച്ച ദൃഢമായ ശരീരം അവളുടെ ശരീരത്തിൽ അമർന്നിരുന്നു. ഒരു നിമിഷം എന്താണ് നടന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. മനസ്സിലായതും കണ്ണുകൾ നിറഞ്ഞു. ഓ, തുടങ്ങി. ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു, നീ ഉറങ്ങിക്കോ, അതാ നല്ലത്, ഈ ഒഴുക്ക് കാണണ്ടല്ലോ. എന്നാൽ നീ ഒരു അത്ഭുതാട്ടോ, നിനക്ക് എവിടുന്ന കുഞ്ഞെ ഇങ്ങനെ കരയും കണ്ണീര്? എണീക്കോ. അവൻ ചോദിച്ചതിനായിരുന്നില്ല മറുപടി വന്നത്. പകരം അവനെ നെഞ്ചിൽ തള്ളി ധൈര്യമായി പറയുകയാണ് ചെയ്തത്. എന്തിന്? ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിന്നെ വിളിച്ചത്. എന്തൊരു ഉറക്ക, ഞാൻ കയറി പീഡിപ്പിച്ചാൽ പോലും നീ അറിയില്ലല്ലോ. രാത്രി ഉറക്കൊന്നുമില്ലേ? അവളുടെ മൂക്കിൽ തട്ടി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നിരുന്നു. അത് കണ്ടതും അവൻ പൊട്ടിച്ചിരിച്ചു. അതുകൂടെ കണ്ടതും അവളുടെ കണ്ണുകൾ നിൽക്കാതെ വിടുകി. ഇഷ, എന്താടാ എന്തിനെങ്ങനെ കരയണത്? അവളുടെ തേങ്ങയിലുള്ള കരച്ചിൽ കേട്ടപ്പോൾ ചിരി നിർത്തി അവളിൽ നിന്ന് മടന്നു മാറി ബെഡിൽ മലന്ന് കിടന്ന് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. പറ, എന്തിനെങ്ങനെ കരയണത്? ഈ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗൗരവം വരുത്തിക്കൊണ്ട് അവൻ പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ തലയിൽ തഴുകിയിരുന്നു. എനിക്ക് പറ്റണില്ല, എന്നെ കൊണ്ടാവില്ല, തേങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവൻ്റെ മുഖത്ത് അവൾ പറഞ്ഞത് മനസ്സിലാവാത്ത ഭാവം തെളിഞ്ഞു വന്നു. എന്ത് പറ്റില്ല, അഭിനയിക്കാനോ? അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവളല്ലെന്ന് തലയാട്ടി. പിന്നെ അവനെ നെറ്റിച്ചുവിളിഞ്ഞു. പക്ഷേ അവൾ പറയാൻ പോകുന്നതിനെ കുറിച്ച് അവൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ വിവാഹം, എനിക്കൊരു നല്ല ഭാര്യയോ പറ്റില്ല. വിക്കി വിക്കി അവൾ പറയുമ്പോൾ അവൻ അവളെ രണ്ട് കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. അല്ലെങ്കിൽ എനിക്ക് നല്ല ഭാര്യയെ വേണ്ട, എനിക്ക് ചീത്ത ഭാര്യ മതി. ഞാൻ ചീത്ത കാണിക്കുമ്പോൾ ഇങ്ങോട്ട് അങ്ങനെ ചെയ്യുന്ന ചീത്ത ഭാര്യയെ, അതാ എനിക്ക് ഇഷ്ടം. അവളിറുക്കി പിടിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണുനീർ അവൻ്റെ നഗ്നമായി നെഞ്ചിൽ തട്ടി. ഇഷ, നിർത്തിക്കേ, അതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞത് വേണ്ട, അവിടെ ഒരു കരച്ചിലും പിടിച്ചിലും. അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം തിരിച്ചറിഞ്ഞതും സ്വിച്ചിട്ട പോലെ അവളുടെ കരച്ചിൽ നിന്നു. ആദ്യമായി അവനെ കണ്ട രംഗം ഇന്നും അവൾക്കൊരു പേടി സ്വഭാവമാണ്. വാ, എണീക്ക്, വലത് കഴിക്കാം, സമയം ഉച്ചയായി. അതും പറഞ്ഞ് അവളിൽ നിന്നും മടന്നു മാറി ബെഡിൽ എണീറ്റിരുന്ന് അടുത്തുള്ള ടേബിളിൽ നിന്ന് ടീഷർട്ട് എടുത്ത് തിരിയുമ്പോൾ അവൾ ബെഡിൽ എണീറ്റിരുന്നു. തലയും താഴ്ത്തിയുള്ള അവളുടെ ആ ഇരിപ്പ് കണ്ടതും അവൻ അവൾക്ക് അടുത്തേക്ക് നടന്നു. അവളുടെ താടിയിൽ പിടിച്ച മുഖം അവൾക്ക് നേരെ ഉയർത്തി. ഇഷ്ടം കൊണ്ടാ, വിട്ടുകളയാൻ തോന്നാത്തത് കൊണ്ടാ,
നിന്നെ കൊണ്ടാവില്ല എന്ന ചിന്ത മാറ്റി ഒന്ന് അംഗീകരിക്കാൻ നോക്ക്. പറ്റും, എനിക്ക് വിശ്വാസമുണ്ട്. ചെല്ലി, പോയി ഫ്രഷായി വാ. എന്തോ ആദ്യത്തെ വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാനായില്ല. അവനെ കുറച്ച് നേരം നോക്കി നിന്ന് അവൾ ബാത്റൂമിൽ കയറി. അവൻ ഫോണെടുത്ത് അശോകൻ്റെ നമ്പറിൽ അടിച്ച് ചെവിയിൽ വെച്ചു. അശോകനെ വിളിച്ച് റൂമിലേക്ക് തന്നെ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞു. അതുപോലെ തന്നെ അശോക് ഫുഡ് കൊണ്ടുവന്നു. ഇപ്പോഴും മിഷു ബാത്റൂമിലായിരുന്നു. അശോക്, ഇന്നിനെനിക്ക് പറ്റില്ല. അശോക് മുറിയിൽ നിന്നും പോകുമ്പോൾ രുദ്രൻ ഓർമ്മിപ്പിച്ചു. അയാളൊന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. രുദ്രൻ ഡോർ ലോക്കാക്കിക്കൊണ്ട് ബെഡിൽ വന്നിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് മിഷു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്. അവൾ വരുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു വേഷം. വാ, വന്ന് കഴിക്ക്. അത് പറഞ്ഞുകൊണ്ട് അവളെ നോക്കാൻ നിൽക്കാതെ അവൻ ബാത്റൂമിൽ കയറി. അവൻ്റെ പോക്ക് നോക്കിക്കൊണ്ട് അവൾ സെറ്റിയിലിരുന്നു. രുദ്രൻ വന്നപ്പോഴും അവൾ ആയിരത്തം തന്നെ ഇരിക്കുവാണ്. അവളവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. ഒരു വൈറ്റ് ജീൻസും ബ്ലാക്ക് ടീഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. നീ കഴിച്ചില്ലേ? തുറക്കാത്ത പാദത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. ഇല്ല, ഒപ്പം ഒപ്പം കഴിക്കാമെന്ന് കരുതി. അവൻ്റെ വാക്കുകളിലെ ഗൗരവം മനസ്സിലായത് കൊണ്ട് തന്നെ അവളുടെ വാക്കുകളിൽ വിക്കൽ വന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനെല്ലാം സേവ് ചെയ്തു. രണ്ടുപേരും അതെല്ലാം കഴിച്ചു. എന്നാൽ നമുക്ക് ഇറങ്ങാം, വൈകുന്നേരം അവൻ നിൽക്കേണ്ട, ഇപ്പം തന്നെ പോകാം. അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയവൻ്റെ കൈകളിൽ അവളുടെ പിടി വീണു. ഇത്ര വേഗം കാര്യം നടന്നെന്ന ഭാവത്തിൽ അവനൊന്ന് ചിരിച്ചു. ആ ചിരി പുറത്ത് കാണിക്കാതെ അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്തേക്കും അവൾ പിടിച്ച കൈയിലേക്കും അവൻ മാറി മാറി നോക്കി. ഞാൻ ശ്രമിക്കാം.